പ്ലേജറിസം. ഓക്കെ, പ്ലേജറിസം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് പ്ലേജറിസം എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മലയാളം മീനിങ് എന്ന് പറഞ്ഞാൽ കോപ്പിയടി, അത്രയേ ഉള്ളൂ. കോപ്പിയടി പ്ലേജറിസം. ദാ ഇവിടെ നോക്കിയാൽ, നോട് നോക്കിയാൽ, പ്ലേജറിസം ഈസ് എ സബ്ജക്റ്റ് വിച്ച് ഈസ് മച്ച് ഡിസ്കസ്ഡ് ഓൺ ദീസ് ഡേയ്സ്. ഇന്നാളുകളിൽ ഒത്തിരി ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഏത്, ഈ കോപ്പിയടി എന്ന് പറയുന്നത്. എമംഗ് അക്കാഡമിക്സ്, ഇൻ്റലക്ച്വൽസ്, റൈറ്റേഴ്സ്, എഴുത്തുകാരുടെ ഇടയിലും വിദ്യാഭ്യാസത്തിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ ഒത്തിരി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് കോപ്പിയടി എന്ന് പറയുന്നത്. എന്താണ് കോപ്പിയടി? മറ്റുള്ളവർ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഇല്ലേ, അതെന്ത് ചെയ്യുക, അവരുടെ കൺസെൻറ്റ് കൂടാതെ അത് കോപ്പി അടിക്കുക. കോപ്പി അടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഉറവിടം പോലും കൊടുക്കുന്നില്ല, സ്വന്തമായി കണ്ടുപിടിച്ചതായിട്ട് എന്ത് ചെയ്യുന്നു, അത് എഴുതി ചേർക്കപ്പെടുന്നു ഇല്ലേ. എന്നാ നോക്കിയേ, ഇറ്റ് ഈസ് ദ റോങ് ഫുൾ ആക്ട്, ഇത് തെറ്റായിട്ടുള്ളൊരു പ്രവണതയാണ്. കോപ്പിയിങ് ദ ഐഡിയാസ്, മറ്റുള്ളവരുടെ ഐഡിയാസ് എന്ത് ചെയ്യുന്നു, കോപ്പി ചെയ്യുന്നു അല്ലേ. തൗട്ട്സ്, ചിന്തകൾ, റൈറ്റിങ്സ്, അവരെഴുതിയിട്ടുള്ള തിസീസുകൾ വിത്തൗട്ട് കൺസെൻറ് ഓഫ് ദി ഒറിജിനൽ ക്രിയേറ്റർ. എന്താണ് ഒറിജിനൽ ക്രിയേറ്റർ? ഒറിജിനൽ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണോ ഇത് എഴുതിയിട്ടുള്ളത്, ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുള്ളത്, ആ ആർട്ടിക്കിൾ എടുത്ത് എന്ത് ചെയ്യുന്നു, മറ്റ് എന്താ ചെയ്യുന്നു, മറ്റൊരു മേഖലകളിൽ അതുകൊണ്ട് പേസ്റ്റ് ചെയ്യുന്നു അയാൾ അറിയാതെ. ഇതിനെയാണ് എന്ത് പറയുന്നത്, പ്ലാഗിയാരിസം എന്ന് പറയുന്നത്. ഇതാണ് എന്ത്, നമ്മൾ കോപ്പി അടി എന്ന് നമ്മൾ എന്ത് പറയും. നോക്കിയാൽ ഇവിടെ നോക്കിയോ, പ്ലാഗിയാരിസം ഈസ് ഡിഫൈൻഡ് ആസ് ഡിക്ഷണറീസ് ആസ് ദി റോങ് ഫുൾ അപ്രോപ്രിയേഷൻ, ക്ലോസ് ഇമിറ്റേഷൻ ഓർ പെർലോണിങ് അതിൻ്റെ പബ്ലിക്കേഷൻ ഓഫ് അനദർ ഓതേഴ്സ് ലാംഗ്വേജ്, തൗട്ട്സ്, ഐഡിയാസ് ഓർ എക്സ്പ്രഷൻ ആൻഡ് ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ദം ആസ് വൺസ് ഓൺ ഒറിജിനൽ വർക്ക്. ഓക്കെ, വലിയ ഡെഫിനിഷൻ ഒന്നുമല്ല, വളരെ സിമ്പിൾ. ഓക്കെ, നോക്കിയോ, പ്ലാജിയറിസം ഈസ് ഡിഫൈൻഡ് ഇൻ ഡിക്ഷണറി. ഡിക്ഷണറി വേർഡ്സ് എങ്ങനെയാണ് നോക്കിയാൽ, റോങ് ഫുൾ അപ്രോപ്രിയേഷൻ ആണ് അല്ലെ, ഒരു തെറ്റായിട്ടുള്ള പ്രവണതയാണ്. ക്ലോസ് ഇമിറ്റേഷൻ, ഒരാൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യുക, അതേപോലെ കൊണ്ടുവരിക, അതേപോലെ പകർത്തുക. പെർലോയിനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, മോഷ്ടിക്കുക. അതിൻ്റെ പബ്ലിക്കേഷൻ ഓഫ് അനദർ ആദേഴ്സ് ലാംഗ്വേജ്, ഹിന്ദിയിലുള്ള ഒരു സിനിമയുടെ തിരക്കഥ ആ തിരക്കഥാകൃത്തിൻ്റെ അനുവാദം കൂടാതെ മലയാളത്തിൽ കൊണ്ടുവരിക, തെറ്റാണത് ഇല്ലേ, അത് പ്ലാജിയറിസമാണ്, അത് മോഷണമാണ്. തൗട്ട്സ്, ചിന്തകൾ, ഐഡിയാസ് ഓർ എക്സ്പ്രഷൻ, ഒരാളുടെ ഐഡിയാസ്, അയാളുടെ എക്സ്പ്രഷൻസ് അയാളുടെ പെർമിഷൻ കൂടാതെ എന്ത് ചെയ്യുക, മോഷ്ടിക്കുക. അതിൻ്റെ ദി റെപ്രസെൻറ്റേഷൻ ഓഫ് ദം ഓൺസ് ഓൺ ഒറിജിനൽ വർക്ക് ഇല്ലേ, ഒരാൾ എന്ത് ചെയ്യുന്നു, ചെയ്തിട്ടുള്ള ഒറിജിനൽ വർക്കുകൾ എന്ത് ചെയ്യുക, മറ്റൊരാളുടെ പേരിൽ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്ലാജിയറിസം എന്ന് പറയുന്നത്. റോങ് ഫുൾ അപ്രോപ്രിയേഷനാണ്, ക്ലോസ് ഇമിറ്റേഷനെയാണ്, അല്ലെങ്കിൽ പെർലോയിനിങ് അതിൻ്റെ പബ്ലിക്കേഷൻ ഓഫ് അനദർ ഓതേഴ്സ് ലാംഗ്വേജ്, തൗട്ട്സ്, ഐഡിയാസ്, എക്സ്പ്രഷൻ, ഇതിനെന്തിനു വേണമെങ്കിലും നമുക്ക് എന്ത് പറയാം, പ്ലാഗിയാരിസം എന്ന് പറയുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ ഇതെന്താണ്, ഒരു റോങ് ഫുൾ ആക്റ്റാണ്. ഓക്കെ, ദ ഫോളോയിങ് ആർ കൺസിഡർഡ് പ്ലാഗിയാരിസം. ഓക്കെ, താഴെ പറയുന്ന കാര്യങ്ങളിൽ പ്ലാജിയാരിസം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നോക്കുക. ടേണിങ് ഇൻ സമ്മൺ എൽസ് വർക്ക് ആസ് വൺസ് ഓൺ. ഓക്കെ, മറ്റൊരാളുടെ സൃഷ്ടി, അതാണ് ടേണിങ് ഇൻ സമ്മൺ എൽസ് വർക്ക് ആസ് വൺസ് ഓൺ. മറ്റൊരാളുടെ സൃഷ്ടി നമ്മുടേതായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, വിലയിരുത്തപ്പെടുത്തുന്നത്. ഓക്കെ, അത് എന്താണ്, പ്ലാഗിയാരിസമാണ്, അത് മോഷണമാണ് അല്ലേ. മറ്റൊരാൾ കണ്ടുപിടിച്ച കാര്യം നമ്മുടെ പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, പറയുന്നു. ഓക്കെ, ഞാനാണ് അത് ചെയ്തത് എന്ന് എന്ത് ചെയ്യുന്നു, പറയുന്നു, അത് പ്ലാജിയാരിസമാണ്. കോപ്പിയിങ് വേർഡ്സ് ഓർ ഐഡിയാസ് ഫ്രം സമ്മൺ എൽസ് വിത്തൗട്ട് ഗിവിങ് ക്രെഡിറ്റ്, അയാൾക്ക് ക്രെഡിറ്റ് നൽകാതെ, അല്ലെങ്കിൽ അയാൾക്ക് റിവാർഡ് നൽകാതെ, അയാൾ കണ്ടുവച്ചിട്ടുള്ള ഏതെങ്കിലും വേർഡ്സുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഐഡിയാസ് നമ്മൾ പകർത്തുന്നത് എന്താണ്, പ്ലാജിയാരിസമാണ്. പിന്നെ ഫെയിലിംഗ് ടു പുട്ട് കൊട്ടേഷൻ ഇൻ കൊട്ടേഷൻ മാർക്ക്, ഒരാളുടെ ആശയങ്ങൾ അയാൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ അയാൾ ഡിഫറൻറ്റ് സിമ്പിൾസൊക്കെ യൂസ് ചെയ്യും ഇല്ലേ, നമ്മളത് പകർത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ എന്താണ്, അത് മറ്റൊരാശയമായിട്ട് എന്ത് ചെയ്യും, മാറിത്തീരും. പിന്നെ ഗിവിങ് ഇൻകറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദി സോഴ്സ് ഓഫ് എ കൊട്ടേഷൻ ഇല്ലേ, നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ കറക്റ്റ് ഇൻഫർമേഷൻ എന്ത് ചെയ്യുന്നില്ല, അവിടെ കൊടുക്കുന്നില്ല. നമ്മൾ ആ സോഴ്സ് പോലെ എവിടെ നിന്ന് എടുത്തുന്നുള്ള സോഴ്സ് പോലെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ക്രെഡിറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, അവിടെ എന്ത് ചെയ്യുന്നില്ല, മെൻഷൻ ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെ ഒരു ഡെഫിനിഷൻ എഴുതുകയാണ്, നിങ്ങൾ എഴുതുന്ന ഡെഫിനിഷനിൽ ഓതറിൻ്റെ പേര് എഴുതുന്നില്ല, നിങ്ങൾ മറന്നുപോയി, നിങ്ങൾ അങ്ങ് എഴുതി വയ്ക്കുകയാണ്, അത് ആരുടെ ഡെഫിനിഷനാണ്, അത് ആരുടെ ഡെഫിനിഷനാണ്. ഓരോ ഡെഫിനിഷനിലും നിങ്ങൾ നോക്കുക, ഓരോ സിമ്പിൾസൊക്കെ കാണും, കോമ കാണും, ഡബിൾ അപ്പാസ്ട്രഫി കാണും ഇല്ലേ, അതൊന്നും നിങ്ങൾ ഇടുന്നില്ല എങ്കിൽ അത് മറ്റൊരാശയമായിട്ട് മാറുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്, പ്ലാജറിസം എന്ന് നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ നോക്കിയോ, പണിഷ്മെൻറ്റ് ഓഫ് പ്ലാജിയാരിസം. ഓക്കെ, പണിഷ്മെൻറ്റ് ഓഫ് പ്ലാജിയാരിസം ഞാൻ ഇച്ചിരി വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്, ഇത്രയും പഠിക്കണമെന്നില്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എന്ത് ചെയ്യുക, ഇവിടെ എടുക്കുക. പണിഷ്മെൻറ്റ് ഫോർ പ്ലാജിയാരിസം. നോക്കിയോ, ദ വേർഡ് പ്ലാജിയാരിസം ഈസ് നോട്ട് ഈവൻ മെൻഷൻഡ് ഇൻ എനി കറണ്ട് സ്റ്റാറ്റ്യൂ എയ്തർ ക്രിമിനൽ ഓർ സിമിനൽ. ക്രിമിനൽ, രണ്ട് തരത്തിലുള്ള നിയമങ്ങളാണുള്ളത്, ക്രിമിനൽ നിയമം, കൊലപാതകം, അടി, കുത്ത്, അതൊക്കെ. സിവിൽ നിയമം, ഓക്കെ, നിലവിലുള്ള നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതാണ് നമ്മൾ സിവിൽ നിയമം. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന രണ്ട് മേഖലകളിലും
പ്ലാജിയറിസം എന്ന വാക്കൊന്നും എന്ത് ചെയ്യുന്നിട്ടില്ല, യൂസ് ചെയ്തിട്ടില്ല. പക്ഷേ പ്ലാജിയറിസം നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റിനെ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാജിയറിസത്തിന് എന്ത് ചെയ്യാം, വിലയിരുത്താം. മനസ്സിലായില്ലേ? ഇപ്പോൾ എന്താണ്, ഫോർ എക്സാമ്പിൾ എന്നുള്ള ഒരാൾ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ അനുവാദം കൂടാതെ ഇൻഫ്രിഞ്ച്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കൈകടത്തുക, അത് തന്നെയാണ് പ്ലാജിയാരിസം. ഒരാളുടെ ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒരാൾ കണ്ടുപിടിച്ചിട്ടുള്ള വാക്കുകൾ, കോട്സ്, ഐഡിയാസ്, ഇതെന്താണ് അയാൾ അറിയാതെ നമ്മുടെ പേരിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കതിനെ പ്ലാജിയാരിസം എന്ന് പറയാം. അപ്പോൾ ഇതൊരു കോപ്പിറൈറ്റ് പോലെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, വൈൽഡ് ബോത്ത് ടേംസ് മേ അപ്ലൈ ടു പർട്ടിക്കുലർ ആക്ട്, നമുക്ക് കോപ്പിറൈറ്റിലെ ആക്റ്റിലെ ടേംസ് തന്നെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്ലാജിയാരിസത്തിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ദേ ആർ ഡിഫറെൻ്റ് കൺസെപ്റ്റ്. ഡിഫറെൻ്റ് കൺസെപ്റ്റ് ആണെങ്കിലും ഏതാണ് നമ്മുടെ എവിടെയുള്ള കോപ്പിറൈറ്റ് ആക്റ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ എടുക്കുന്നത്. ഓക്കെ, കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ് ഈസ് എ വയലേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് കോപ്പിറൈറ്റ് ഹോൾഡർ വെൻ മെറ്റീരിയൽ പ്രൊട്ടക്ട് ബൈ ദി കോപ്പിറൈറ്റ് യൂസ്ഡ് വിത്തൗട്ട് കൺസെൻറ്റ്. ഓക്കെ, ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു വയലേഷനാണ് അല്ലേ? ഒരാൾ കണ്ടുപിടിച്ച കോപ്പിറൈറ്റ്സ് അയാളുടെ അനുവാദം കൂടാതെ എന്ത് ചെയ്യുന്നു, മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, വിത്തൗട്ട് കൺസെൻറ്റ് മറ്റൊരാൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, കോപ്പിറൈറ്റ് വയലേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെയാണ് പ്ലാജിയാരിസവും ഇല്ലേ? ഒരാൾ വച്ചിട്ടുള്ള കാര്യങ്ങൾ, ഒരാൾ എഴുതി വച്ചിട്ടുള്ള ഡെഫിനിഷൻസ്, കോഡ്സ്, അത് അയാളുടെ പെർമിഷൻ ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, പ്ലാജിയാരിസം അല്ലെങ്കിൽ കോപ്പിറൈറ്റ് വയലേഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാം, പ്ലാജിയാരിസത്തിന് എന്ത് ചെയ്യാം, വിലയിരുത്താം. ഓക്കെ, പ്ലാജിയാരിസം ഈസ് നോട്ട് എ ക്രൈം. ഓക്കെ, പ്ലാജിയാരിസം എന്താണ്, ഒരു കുറ്റകൃത്യമായിട്ട് പറയുന്നില്ല, ബട്ട് ഈസ് ഡിസപ്രൂവ്ഡ് മോർ ദാൻ ഗ്രൗണ്ട്സ് ഓഫ് മോറൽ ഒഫൻസ് എന്ന് പറയുന്നത് ധാർമ്മികപരമായി അത് തെറ്റാണ്. ഓക്കെ, അതൊരു വലിയൊരു ക്രൈം എന്നല്ല പറയുന്നത്, ധാർമ്മികപരമായി തെറ്റാണ്. ഒരാൾ കഷ്ടപ്പെട്ട് അയാൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ ഒരു എഫേർട്ടും കൂടാതെ അയാൾ നിന്ന് കോപ്പി അടിക്കുന്നത് ധാർമ്മികപരമായിട്ട് എന്താണ്, അതൊരു മോറൽ ഒഫൻസിന് ചേർന്നതല്ല എന്നാണ് പറയുന്നത്. ഇറ്റ് മേ ബി കേസ് ഫോർ സിവിൽ ലോ. ഇതെന്ത് ചെയ്യാം, ഒരു സിവിൽ ലോ ആയിട്ട് നമുക്ക് സ്യൂട്ട് ചെയ്യാം. ഇഫ് ഇറ്റ് ഈസ് സഫിഷ്യൻ്റലി സബ്സ്റ്റാൻഷ്യൽ ടു കോൺസ്റ്റിറ്റ്യൂട്ട് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെൻറ്റ്, നമുക്ക് എന്ത് ചെയ്യാം, ഒരു സിവിൽ ലോ ആയിട്ട് നമുക്ക് ഇതിന് എന്ത് ചെയ്യാം, സ്യൂട്ട് ചെയ്യാം. ഏതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ, നമ്മുടെ കോപ്പിറൈറ്റ് വയലേഷനുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് സ്യൂട്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പറയുന്ന മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, നോക്കിയോ, ഈവൻ എ സ്മാൾ പാർട്ട് ഓഫ് വർക്ക് ഈസ് ഫൗണ്ട് ടു ഹാവ് ബീൻ പ്ലാജിയറൈസ്ഡ്, ഇറ്റ് ഈസ് സ്റ്റിൽ കൺസിഡർഡ് ആസ് കോപ്പിറൈറ്റ് വയലേഷൻ. അപ്പോൾ നമ്മളൊരു സ്യൂട്ട് ഫയൽ ചെയ്യുമ്പോൾ കോപ്പി അടിച്ചിട്ടുള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് നിയമമായിട്ട് ബന്ധപ്പെടുത്തും, കോപ്പിറൈറ്റ് വയലേഷൻ. ഓക്കെ, അതായത് ഒരു എന്താണ് ഡേ, സോറി, ആ ഓക്കെ, ഒരു കോപ്പി അടി അവിടെ നടന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ എന്ത് ചെയ്യും, കോപ്പിറൈറ്റ് വയലേഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഓക്കെ, നിലവിൽ പ്ലാജിയാരിസം എന്ന് പറഞ്ഞൊരു ആക്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇല്ല. ഇൻ മോസ്റ്റ് കേസസ് ഓഫ് പ്ലാജിയാരിസം ആർ കൺസിഡർ ആസ് മിസ്ഡമിനേഴ്സ്. മിസ്ഡമിനേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ള പെരുമാറ്റങ്ങൾ, ഷാൽ ബി പണിഷബിൾ വിത്ത് ഇംപ്രിസൺമെൻറ്. ഓക്കെ, മനസ്സിലായില്ലേ? അതായത് ഒരു പ്ലാജിയാരിസം എന്ന് പറഞ്ഞാൽ എന്താണ്, കോപ്പിയഡ് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റായിട്ടുള്ള പെരുമാറ്റമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു ഷാൽ ബി പണിഷബിൾ. ഇതിനെന്തുണ്ട്, ശിക്ഷയുണ്ട്. വിത്ത് ഇംപ്രിസ്മെൻറ്റ് വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ഓഫ് 1 ഇയർ, ഒരു വർഷം വരെ തടവിൽ വയ്ക്കാം. ആൻഡ് വിത്ത് ഫൈൻ, കൂടാതെ ഫൈൻ ഉണ്ട്. എന്താണ്, ഷാൾ നോട്ട് ബി ലെസ് ദാൻ 5,000 ബട്ട് വിച്ച് മേ ബി എക്സ്റ്റെൻഡ് ടു 2,50,000. 5,000-2,50,000 ഇടയിൽ എന്താണ്, പെനാൾട്ടി, ഫൈനും എന്ത് ചെയ്യണം, ഇവിടെ കെട്ടണം. ഇതാണ് പ്ലാജിയാരിസം. വേറെ ഒന്നുമില്ല, പ്ലാജിയാരിസിൻ്റെ പ്രത്യേക നിയമമില്ല. കോപ്പിറൈറ്റ് ലോ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പിറൈറ്റ് വയലേഷൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഒരു വർഷം വരെ അകത്ത് വയ്ക്കാം. പിന്നെ എന്താണ് പറയുന്നത്, 5,000-2,50,000 ഫൈനും എന്ത് ചെയ്യുന്നതാണ്, ഈടാക്കുന്നതാണ്.